ഹലോ, നമസ്കാരം. സുഖമല്ല എല്ലാവർക്കും? ഞാനും സുഖമായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണിയാണ്. ഏറ്റവും പെട്ടെന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുട്ടികൾക്കും ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കും നമ്മൾ നന്നായി കുക്കിംഗ് അറിയുന്നവർക്കും ഒക്കെ എളുപ്പത്തിൽ ഏറ്റവും സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നല്ല അടി കട്ടിയുള്ളൊരു പാത്രം നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ. അത് ഇച്ചിരി ഹൈറ്റുള്ള പാത്രമാണെങ്കിൽ നന്നായിട്ടിരിക്കും. അതിൽ ഇച്ചിരി അധികം വെള്ളം വെച്ചിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്യാദികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് കുഞ്ഞു കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5 ഏലക്കായ ചേർത്ത് കൊടുക്കുക നമുക്ക്. അതേപോലെ തന്നെ 5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ജീരകം. ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് നമ്മളുടെ ഈ ദം ബിരിയാണിക്കുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ജീരകം ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ തന്നെ ഫെനൽ സീഡ്സ് പെരുംജീരകം ചേർത്ത് കൊടുക്കുക നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മല്ലി. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ. മല്ലി മുഴുവനോടുള്ള മല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ജാതിക്കായയുടെ പകുതി, അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട്. പിന്നെ നമുക്ക് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ചിക്കനാണ്. അപ്പോൾ ആ വെള്ളം അവിടെ കിടന്ന് തിളയ്ക്കുന്ന ടൈം നമ്മൾ ചിക്കനൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായി വെള്ളം തിളച്ച് വന്ന ടൈമിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. എല്ലാ ചിക്കൻ പീസസും ഒരു 750-800 ഗ്രാമോളം ഉണ്ട് ഒരു ചിക്കൻ. ഒരു മുഴുവനോടുള്ള ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അത് വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുന്ന ടൈമിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. മൂടി വെക്കണമെന്നൊന്നുമില്ല. ഒരു 5-6 മിനിറ്റ് നന്നായി വെള്ളത്തിൽ കിടന്ന് തിളച്ചോട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കായി കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഈ ഫ്ലേവറുകളൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഒരു 1/2 കുക്കായിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് നമ്മളുടെ ചിക്കൻ പീസസൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ ഇതിൽ നിന്ന് എന്നിട്ട് ഈ നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ മസാലകൾ ഫുള്ളും മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ പീസസ് നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എക്സ്ട്രാ കെടുക്കുന്ന ഈ സ്പൈസസൊക്കെ എടുത്ത് മാറ്റാം. ഇനി നമ്മളിതിൽ റൈസ് വേവിക്കാനാണ് പോകുന്നത്. ഈ ചിക്കൻ വേവിച്ച് ഈ വെള്ളം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം വയ്ക്കുമ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. ഇതിനിപ്പോൾ ഒരു അളവ് പറഞ്ഞു തരാൻ പറ്റില്ല. നമ്മളൊരു 1/4 ഭാഗം, നമ്മളെടുക്കുന്ന ഹൈറ്റുള്ള പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം വയ്ക്കുക. എല്ലാ സ്പൈസസും ഞാൻ ഇതേ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ചോറ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ചോറിലേക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള, നമ്മുടെ റൈസിലേക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിലെപ്പോഴും മുന്നിലേക്ക് നിൽക്കണം ഉപ്പ് കേട്ടോ. അപ്പോൾ അതേ 30 മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വാറ്റി വെച്ച ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 30 മിനിറ്റോളം സോക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് വാറ്റി വെച്ച അരിയാണ്. അപ്പോൾ അത് നമ്മൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് വെള്ളം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. ആ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. നമ്മൾ ചിക്കൻ വേവിച്ച അതേ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ അരി ചേർത്ത് കൊടുത്തു. ജസ്റ്റ് ഒരു 10 മിനിറ്റ് സമയം വേണ്ടി വരില്ല. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 6 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അരി 1/4% വേവായിട്ടുണ്ട്. നന്നായി വേവരുത്. എന്നുവെച്ചാൽ നമുക്ക് ദം ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് അതിൽ കിടന്ന് വെന്തോളും. അപ്പോൾ 1/4% മാത്രം, 1/4 ഭാഗം മാത്രമാണ് കുക്കായിട്ടുള്ളൂ. ഞാൻ ഇത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ ചിക്കൻ കറി തയ്യാറാക്കണ്ടേ അതിലേക്കുള്ള സ്പെഷ്യൽ മസാലയാണ്. 3 തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. 3 എണ്ണം മീഡിയം സൈസ് കേട്ടോ. പിന്നെ 1 പച്ചമുളക്, അതും ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. 5-6 വെളുത്തുള്ളി, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ഇഞ്ച് സൈസ് വലിപ്പമുള്ള ഇഞ്ചി, അത് ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ അരയ്ക്കാൻ എളുപ്പത്തിനാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ പകുതി ചെറുനാരങ്ങയുടെ നീര്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സംഭവം നമ്മളുടെ പിസ്ത, സവാള വറുത്തത്, 3 മീഡിയം സൈസ് സവാള. നമ്മൾ ഫ്രൈ ചെയ്തില്ലേ ബിരിയാണിക്കൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യണം, അതേപോലെ ഫ്രൈ ചെയ്തെടുത്ത് ഓയിലിലാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ 3 എണ്ണം കേട്ടോ. അപ്പോൾ അതും
എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. അതിൽ നിന്ന് ഒരു പിടുത്തം മാറ്റി വെച്ചോളൂ, നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചേർക്കണം, നമുക്ക് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചോളൂ. മുഴുവനോട് തന്നെ ഇടണ്ട കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ വെച്ച് നന്നായി അരച്ചെടുക്കുക, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഗ്രേവിയിലൊന്നും നമുക്ക് കഴിക്കാൻ കിട്ടില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഗ്രേവി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ദേ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ അതും കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് നമ്മളുടെ പാനിലേക്ക് അര കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയല്ല, ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ചൂടായിട്ട് വരുന്ന ടൈമിൽ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ മസാല ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിം എപ്പോഴും കീപ്പ് ചെയ്യുക, ഫ്ലെയിം കൂട്ടി വെക്കരുത്. നമ്മളുടെ കറിയുടെ ടേസ്റ്റ് ഫ്ലെയിമിൽ അഡ്ജസ്റ്റ് ചെയ്യണേലാണ്. ഭയങ്കര ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മസാലയൊക്കെ കരിഞ്ഞ് നമ്മൾ ഈ പണിയെടുക്കുന്നത് മുഴുക്കനും കൊളായി പോവും. അപ്പോൾ എപ്പോഴും ഫ്ലെയിം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒന്ന് ചൂടായി വന്ന ടൈമിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 teaspoon ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാലപ്പൊടി 1 teaspoon നിറയെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മളുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾക്ക് വേണ്ടത് 1 teaspoon ജീരകം, അതും ചേർക്കാം. പിന്നെ ഒരു 5 ഏലക്കായ ജസ്റ്റ് ഒന്ന് കുരുവെടുത്ത് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മളുടെ മസാല. ഇനി നമ്മൾ ചേർത്ത് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളുടെ പച്ചമണം മുഴുക്കനും മാറിക്കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 minutes സമയം നമ്മൾക്ക് മൂടി വെക്കണം. അപ്പോൾ നമ്മളുടെ മസാലയുടെ ഫുൾ പച്ചമണം മാറിപ്പോവും. ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഈ ടൈമിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരു 3 minutes സമയം വെയിറ്റ് ചെയ്യാം. ഒരു 3 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട കാര്യം മറക്കരുത് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളുടെ പച്ചമണവും ഒക്കെ മാറി നമ്മളുടെ സവാളയും തക്കാളിയും എല്ലാ സംഭവങ്ങളുടെയും പച്ചമണം, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഡയറക്റ്റായിട്ടാണ് അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മണങ്ങളും അതിൻ്റെ റോ സ്മെല്ലും എല്ലാതും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വെച്ച് ഒരു 2-3 minutes വെയിറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ വെള്ളത്തിൽ വേവിച്ച് വെച്ചിരുന്ന നമ്മളുടെ ചിക്കൻ പീസസ് എല്ലാതും ചേർത്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഈ കുഴിയുള്ള പാത്രത്തിൽ ചെയ്യുമ്പോൾ ഇതാണ് ഗുണം, നമ്മൾക്ക് അതിൽ തന്നെ എല്ലാ പ്രോസസ്സും നമുക്ക് ദമ്മിടാൻ പോവുകയാണ്. നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ദം ചെയ്യണതും. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്തിരി ഹൈറ്റുള്ള പാത്രം എടുക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്ക് തൈര് വേണം. തീരെ പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രമിക്കുക. 1/2 cup നിറയെ എടുത്തിട്ടുണ്ട്. തീരെ പുളിയില്ലാത്തത് തന്നെ വേണം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില, അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മളുടെ ചിക്കൻ പീസസ് എന്താ പറയുക, 1/2 cook ആയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ കുറച്ചും കൂടിയും വെവാനുണ്ട് നമ്മളുടെ ചിക്കൻ. അപ്പോൾ തൈരും കൂടി ചേർത്ത് കുറച്ച് സമയം കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ തൈരും കൂടി ചേർക്കുമ്പോൾ നമ്മളുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതും കൂടി ചേർത്തു. ഉപ്പും മസാലകളും ഒക്കെ നമ്മളുടെ ചിക്കനിലേക്ക് പിടിക്കട്ടെ. ഒരു 5 മിനിറ്റ് സമയം നമുക്ക് മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ മൂടി വെച്ചതൊക്കെ ഇതാ നന്നായി വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലപ്പൊടികളും മസാലകളും എല്ലാതും നമ്മളുടെ ചിക്കനിലേക്ക് ഒരുവിധം നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. നമ്മൾ ബിരിയാണി മസാല ചേർക്കുന്നുണ്ട്. 1/2 tablespoon നിറയെ തന്നെ ചിക്കൻ ബിരിയാണിയുടെ മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. കിച്ചൺ ട്രഷേഴ്സിൻ്റെയോ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയുടെ ഇലയും രണ്ടും കൂടി നന്നായി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം അവസാനമായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക്. അതിനുശേഷം അവസാനമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് പിസ്ത മാറ്റി വയ്ക്കണമെന്ന്, സവാള ഫ്രൈ ചെയ്തത് കുറച്ച് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനിൽ നിന്ന് നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ല സ്മെല്ലാട്ടോ, ഒരു പ്രത്യേക സ്മെല്ലാണ് നമ്മളുടെ കിച്ചണിൽ മുഴുക്കനും ഇപ്പോൾ. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്കറിയുള്ളൂ. അപ്പോൾ സവാള ഫ്രൈ ചെയ്തതും കൂടി കുറച്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളൂ. അത് നമ്മൾ ജസ്റ്റ് ചേർത്ത് കൊടുത്തു. നമ്മൾ വേവിച്ച് വാറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ റൈസ് 1/2 cook 1/2 അല്ല 3/4% കുക്കായിട്ടുള്ളൂ. അത് ഈ സമയത്ത് ചേർത്ത് കൊടുത്തു. അതോടൊപ്പം ഞാൻ 1 tablespoon നിറയെ തന്നെ നെയ്യ് അത് ഉരുക്കിയിട്ട് ചേർക്കും.
ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇത് ഉരുകിപ്പോക്കോളും നമ്മുടെ റൈസിലേക്ക്. പിന്നെ ഞാൻ യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് നമുക്ക് ദം ചെയ്യാം. ഒരു 10-15 മിനിറ്റ് സമയം. ഇതേപോലെ ഞാനിങ്ങനെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളുടെ പാത്രം വെച്ച് ഒരു 10 മിനിറ്റ് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ദം ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നോക്കി നോക്കിയേ, ഒരു പ്രത്യേക സ്മെല്ലാട്ടാ. ഞാൻ മുകളിൽ എപ്പോഴും ബിരിയാണി ചെയ്യുമ്പോൾ നമ്മളുടെ മല്ലിയില പുതിനില ഫസ്റ്റ് ഇടാറില്ല, തുറന്നതിന് ശേഷം ഇടുള്ളൂ. അല്ലെങ്കിൽ അതാകെ വാടിയിട്ട് എന്താ പറയുക, ഒരു ഭംഗിയില്ലാണ്ടാവും നമ്മളുടെ മല്ലിയിലയുടെയും പുതിനിലയുടെയും അവസ്ഥ. അപ്പം അത് കാരണം ഏറ്റവും ലാസ്റ്റ് നമ്മൾ ദം തുറന്നതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനിലയൊക്കെ ഇട്ടു. നമ്മളുടെ റൈസൊക്കെ നോക്കി നിങ്ങൾ, അടിപൊളിയായിട്ട് നല്ല ഒലർന്ന് ഒലർന്ന് കിട്ടുന്നുണ്ട്. ഇനി റൈസിലേക്ക് നമ്മളുടെ അടിയിലുള്ള ചിക്കൻ്റെ എന്താ പറയുക, മസാലകളെല്ലാം അതും മിക്സ് ആക്കണ പോലെ മിക്സ് ആക്കി എടുക്കാം. നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ എന്ന് വെച്ചാൽ ഈ റൈസ് തന്നെ കഴിക്കാനായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ കാഷ്നട്ടും കിസ്മിസും ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നമുക്ക് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, കിസ്മിസും കാഷ്നട്ടും ഒക്കെ നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രം ചേർത്തതാണ്, അത് ഓപ്ഷണലാണ്. പിന്നെ ഫുഡ് കളർ ചേർക്കുന്നതും ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. അപ്പോൾ അതാ ഞാൻ പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. ഈ പെരുന്നാളിന് എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഞാൻ ഉറപ്പ് പറയണു, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഏറ്റവും സിമ്പിളുമാണല്ലേ ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുഞ്ഞായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.